ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സ്റ്റോക്സുമായി ബന്ധപ്പെട്ടതാണ്. സി എസ് കെ കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് തുകയ്ക്കാണ് സ്റ്റോക്സിനെ വാങ്ങിയത്. എന്നാൽ ഇപ്രാവശ്യത്തെ റീറ്റെയിൽ ലിസ്റ്റിൽ സ്റ്റോക്സിനെ സി എസ് കെ റിലീസ് ചെയ്തു. സ്റ്റോക്സ് മികച്ചൊരു ഓൾറൗണ്ടറാണ്. ഇപ്പോഴത്തെ ആർ സി ബി സ്റ്റോക്സിന് വേണ്ടി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ട്. അടുത്ത മാസമാണ് ഐ പി എൽ ലേലം. ഈ സമയത്ത് സ്റ്റോക്സിനെ ആർ സി ബി വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. സ്റ്റോക്സ് ആർ സി ബിയിൽ വന്നാൽ അത് ആർ സി ബിയുടെ ഭാഗ്യമാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സ്റ്റോക്സ് മികച്ചവനാണ്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈയുടെ ബൗളിങ്ങിലെ കുന്തമണിയായിരുന്നു ജസ്പ്രീത് ബുംറ. ഇപ്പോഴത്തെ ജസ്പ്രീത് ബുംറ മുംബൈ ഇന്ത്യൻസിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല ബുംറ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. സൈലൻസ് എന്നാണ് സ്റ്റോറിയിൽ കാണിക്കുന്നത്. പാണ്ഡ്യ മുംബൈയിൽ വന്നതിന് ശേഷം മുംബൈ ടീമിൽ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. ബുംറ മുംബൈ വിട്ടേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ബുംറയ്ക്ക് വേണ്ടി പല ടീമുകളും രംഗത്തുണ്ട്. ഡിസംബർ 12 വരെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ചില ടീമുകൾ ബുംറയ്ക്ക് വേണ്ടി ട്രേഡിനെ മുംബൈയുമായി കോൺടാക്ട് ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ബുംറയും മാനേജ്മെന്റും തമ്മിൽ പ്രശ്നങ്ങളാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഐ പി എല്ലിലെ മികച്ച പ്ലെയറാണ്. രാജസ്ഥാൻ സഞ്ജുവിനെ റിട്ടേൺ ചെയ്തു. പക്ഷേ ഇതിനു മുന്നേ സഞ്ജുവിന് വേണ്ടി രണ്ട് വലിയ ടീമുകൾ രംഗത്ത് വന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സി എസ് കെ ആർ സി ബി ഈ രണ്ട് ടീമുകൾ സഞ്ജുവിന് വേണ്ടി ട്രേഡ് ചെയ്യാൻ രംഗത്ത് വന്നു. എന്നാൽ സഞ്ജു സാംസൺ ഈ ഒരു ഓഫർ നിരസിച്ചു എന്നാണ് റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സഞ്ജുവിനെ സി എസ് കെയും ആർ സി ബിയും വേണ്ടെന്നാണ് താരം പറഞ്ഞത്. കാരണം സഞ്ജുവിനെ വളർത്തിയത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ ക്യാപ്റ്റനും സഞ്ജുവാണ്. സഞ്ജുവിനെ രാജസ്ഥാനിൽ ലഭിക്കുന്ന ഫ്രീഡം വേറെ ഒരു ടീമിലും ലഭിക്കില്ല. സി എസ് കെയിൽ വന്നാൽ സഞ്ജുവിന് ധോണിയുടെ പിൻഗാമിയാകാം. എന്നിട്ട് സഞ്ജു ഈ ഒരു ഓഫർ നിരസിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.